വൈദ്യുത വിതരണ ശൃംഖലയിലുള്ള ലൈൻമാനും കേബിൾ ജോയിന്ററും പിറ്റുകളും ട്രെഞ്ചുകളും കുഴിക്കുന്നത് മുതൽ മെറ്റീരിയലുകളെ സേഫായി വർക്ക് പ്ലേസിലേക്ക് എത്തിക്കുന്നതും അവയെ കൺസ്ട്രക്ട് ചെയ്യുന്നതും കമ്മീഷൻ ചെയ്യുന്നതും വരെയുള്ള പലതരം ജോലികളും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അപകടം ഇല്ലാത്ത രീതിയിൽ എങ്ങനെ സേഫായി വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് ആർക്ക്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് മറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്ന് ഉണ്ടാവുന്ന അപായകരമായ എഫക്റ്റിനെ തടയാനായി ഉണ്ടാക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്നറിയപ്പെടുന്നത്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ ആക്ട് സെക്ഷൻ 12 പ്രകാരമാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി കമ്പനികളിൽ ഫോളോ ചെയ്യപ്പെടുന്നത്. ജോലി സമയത്ത് ജീവനക്കാർ നിർദ്ദിഷ്ട യൂണിഫോം ധരിക്കുകയും CEA റെഗുലേഷൻ സെക്ഷൻ 19 പ്രകാരം PPE കിറ്റ് ധരിക്കുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ കുഴികൾ കുഴിക്കുക, മാൻഹോൾ കവറുകൾ മാറ്റുക തുടങ്ങിയ ജോലികൾ തുടങ്ങുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും അപകടം സംഭവിക്കാത്ത വിധം ഉചിതമായ രീതിയിൽ വേലികൾ കെട്ടേണ്ടതും അപകട മുന്നറിയിപ്പ് നൽകേണ്ട ബോർഡുകളും കൊടികളും രാത്രികാലങ്ങളിൽ വിളക്കുകളും സ്ഥാപിക്കേണ്ടതാണ്. മാൻഹോളിലോ കുഴികളിലോ ഹാനികരമായ വാതകം ഉണ്ടെന്ന് പരിശോധിക്കണം. അപ്രകാരം സംശയമുണ്ടെങ്കിൽ അവയിൽ ഇറങ്ങരുത്. മാൻഹോളുകളിൽ പുകവലിയും ആവരണമില്ലാതെ തുറന്ന ജ്വാലയും ഉപയോഗിക്കരുത്. പെട്ടെന്ന് ജെർക്ക് വരുന്ന രീതിയിലോ വഴി മറയത്തക്ക രീതിയിലോ പുറത്ത് ചുമന്നോ മെറ്റീരിയലുകൾ ഷിഫ്റ്റ് ചെയ്യരുത്. മെറ്റീരിയലുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതാണ്. മെക്കാനിക്കൽ ഹാൻഡിലിംഗ് ചെയ്യുമ്പോൾ അമിത ഭാരം കയറ്റാൻ പാടില്ല. അതുപോലെ തന്നെ വർക്കിംഗ് പ്രമൈസസിൽ വ്യക്തികളുടെ സാന്നിധ്യം പാടുള്ളതല്ല. ഏണി ചാരി വയ്ക്കുന്ന വസ്തുവിനും മേടകൾക്കും ബലമുണ്ടായിരിക്കണം. ഹൊറിസോണ്ടലിൽ നിന്ന് ഏകദേശം 75 ഡിഗ്രി ചരിവാണ് ഏണി ഉപയോഗിക്കുന്നതിന് ഉത്തമം. അതായത് ഏണി ചാരിയ പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്ന് ഏണിയുടെ ചുവട്ടിലേക്കുള്ള ദൂരം ഏണിയുടെ നീളത്തിന്റെ 1/4 ഭാഗത്തിന്റെ അളവിൽ കൂടുതൽ ആവരുത്. ഏണിയിൽ കയറുന്നതും ഇറങ്ങുന്നതും അതിന് അഭിമുഖമായിരിക്കണം. പുറംതിരിഞ്ഞോ ചരിഞ്ഞോ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ഏണികളിൽ അഴുക്കോ ഗ്രീസോ എണ്ണമയമോ പാടില്ല. ഏണികൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഏണികളിൽ മെറ്റാലിക് പെയിന്റ് ഉപയോഗിക്കരുത്. തൂക്കുമരത്തട്ട് ഉപയോഗിക്കുമ്പോൾ ബലമുള്ളതും കേടുപാട് ഇല്ലാത്തതുമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തട്ടുകൾ 3 ലെയറിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ലതല്ല. 2 ലെയറുകൾ തമ്മിലുള്ള അകലം 5 അടിക്ക് കൂടുതൽ ആവുകയാണെങ്കിൽ ലേഡറോ സ്റ്റെയറോ ഘടിപ്പിക്കേണ്ടതാണ്. റോഡ് അരികിലുള്ള വർക്ക് സൈറ്റുകൾ ടേപ്പ് ഉപയോഗിച്ച് കോർഡൺ ചെയ്യുകയും മെൻ അറ്റ് വർക്ക് എന്ന കോഷൻ ബോർഡ് ഡിസ്പ്ലേ ചെയ്യുകയും വേണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ ഹെൽപ്പർ ടു പ്രിപ്പയർ എ സേഫ്റ്റി സോൺ ബൈ പ്ലേസിംഗ് സൈനേജ്, cordon and traffic diversion boards. This is to avoid unauthorized entry to the work area, make the public aware that men are at work on live lines, ensure the smooth functioning of job with safety. പോളുകളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോളിന്റെ മൈനർ ആക്സിസ് കാർട്ടിന്റെ മേൽ വരുന്ന രീതിയിൽ വേണം ലോഡ് ചെയ്യാൻ. അതായത് പോളിന്റെ വീതി കുറഞ്ഞ ഭാഗം കാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന രീതിയിൽ ലോഡ് ചെയ്യേണ്ടതാണ്. ലോഡ് ചെയ്യുമ്പോൾ ട്രോളിയുടെ 2 വശത്തും ലോഡ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ഘടിപ്പിക്കാൻ. കൂടാതെ സേഫ്റ്റി റോപ്പ് ഉപയോഗിച്ച് പോളിനെ കാർട്ടുമായി ടൈ ചെയ്യേണ്ടതാണ്. പോളിന്റെ അറ്റത്ത് സേഫ്റ്റി കോൺ പിടിപ്പിച്ച് പോളുകളെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പോൾ വഴുതി താഴെ വീഴാതെ ഇരിക്കാൻ വേണ്ടി ക്ലാമ്പ് ഉപയോഗിച്ച് ട്രോളിയിൽ പിടിപ്പിക്കേണ്ടതാണ്. പോൾ എറക്ഷൻ. പോസ്റ്റുകൾ നാട്ടാനുള്ള കുഴികൾ അവ നാട്ടുന്നതിന് തൊട്ടു മുമ്പ് മാത്രമേ കുഴിക്കാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും കുഴികൾ മൂടാതെ തുറന്ന സ്ഥിതിയിൽ ഇടരുത്. LT പോളുകൾ 9 മീറ്റർ നീളവും HT പോളുകൾ 11 മീറ്റർ നീളവുമാണ് ഉപയോഗിക്കുന്നത്. പോളുകളുടെ ലെങ്ത്തിന്റെ 1/4 ഭാഗം ആഴമുള്ള കുഴി കുഴിച്ചെടുക്കേണ്ടതാണ്. പോൾ എറക്ഷന് ഡെറിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. മാനുവലി പോർട്ട്
എറക്റ്റ് ചെയ്യുമ്പോൾ ബൈപോഡുകളും സേഫ്റ്റി റോപ്പും ഉപയോഗിക്കാവുന്നതാണ്. കേബിൾ ഡ്രമ്മും കണ്ടക്ടർ ഡ്രമ്മും ക്രെയിൻ ഉപയോഗിച്ച് വർക്ക് സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഡ്രമ്മുകളെ അപ്ലിഫ്റ്റിംഗ് ജാക്ക് ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യേണ്ട രീതിയിൽ ഫിക്സ് ചെയ്യുക. യുജി കേബിൾ ലേ ചെയ്യുമ്പോൾ കേബിളുകളെ റൂട്ട് ചെയ്യാനായി കേബിൾ റോളർ ഉപയോഗിച്ച് വേണം റൂട്ട് ചെയ്യാൻ. യുജി കേബിൾ ലേയിങ് എൻഡ് ടെർമിനേഷൻ, ടെർമിനേഷനുകളുടെ ഫീഡറുമായുള്ള കണക്ഷൻ എന്നിവ ഒരു ദിവസം കൊണ്ട് പലപ്പോഴും ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കേബിളുകളെ ഓപ്പൺ ആയി വിടാതെ കേബിളുകളുടെ അറ്റത്ത് ക്യാപ്പ് ഘടിപ്പിക്കേണ്ടതാണ്. ഇത് മോയ്സ്ചർ അകത്ത് ചെന്ന് കേബിൾ ഷോർട്ട് ആവുന്നതിനെ തടയാനാകും. അതുപോലെ തന്നെ കേബിളിന്റെ എൻഡ് ടെർമിനേഷനുകൾ എച്ച് ടി ടേപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യേണ്ടതാണ്. ഇതും മോയ്സ്ചർ അകത്ത് ചെല്ലുന്നത് തടയാൻ സാധിക്കും. ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇൻസുലേറ്ററുകളെ ജോലിസ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വുഡൻ ക്രേറ്റുകളിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. കണ്ടക്ടർ ഡ്രമ്മുകളെ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അൺറീൽ ചെയ്യേണ്ടതാണ്. ഗ്രൗണ്ട് റോളർ ഉപയോഗിച്ച് കണ്ടക്ടർ സ്ട്രിംഗിങ് ചെയ്യാവുന്നതാണ്. ലൈൻ എറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CA റെഗുലേഷൻ സെക്ഷൻ 58 പ്രകാരം ഗ്രൗണ്ട് ക്ലിയറൻസ് താഴെ പറയുന്ന പ്രകാരമാണ്. LT ലൈനുകൾക്ക് റോഡ് അരികിൽ 5.5 മീറ്ററും HT ലൈനുകൾക്ക് 5.8 മീറ്ററുമാണ്. റോഡിന് കുറുകെ LT ലൈനുകൾക്ക് 5.8 മീറ്ററും HT ലൈനുകൾക്ക് 6.1 മീറ്ററുമാണ്. Now let's learn some important terms that are used in maintenance work. First, PTW or permit to work, blink, lockout and tag out. PTW അഥവാ permit to work. Permit to work കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. വർക്ക് പെർമിറ്റ് എപ്പോഴും റിട്ടേൺ പെർമിറ്റ് ആണ് വാങ്ങേണ്ടത്. പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നവരും റിസീവ് ചെയ്യുന്നവരിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതോടൊപ്പം പെർമിറ്റ് ലഭിച്ച ഉടൻ ലോക്ക് ചെയ്ത ഉപകരണത്തിൻ്റെ ഒരു കീ ഓതറൈസ്ഡ് വർക്ക്മാനിൻ്റെ അടുത്തും മറ്റൊരു കീ ഓതറൈസ്ഡ് സൂപ്പർവൈസറിൻ്റെ അടുത്തും ഉണ്ടാവേണ്ടതാണ്. സബ് എഞ്ചിനീയർ ആൻഡ് എപോ ഓഫീസേഴ്സ് ആണ് ബ്ലിങ്ക് ആവശ്യപ്പെടാറുള്ളത്. അവർക്ക് ലൈനിൽ പണിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി AB സ്വിച്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലിങ്ക് ആവശ്യപ്പെടാറുള്ളത്. സബ് എഞ്ചിനീയർ AB സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഫീഡർ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുകയും അവർ AB സ്വിച്ച് ഓപ്പൺ ചെയ്ത ശേഷം അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ബ്രേക്കർ ക്ലോസ് ചെയ്യാൻ പറയുകയും ചെയ്യും. അതാണ് ബ്ലിങ്ക്. സബ് എഞ്ചിനീയർ ബ്ലിങ്ക് ആവശ്യപ്പെടുന്ന സമയം സബ്സ്റ്റേഷനിലെ ഓപ്പറേറ്റർ ബ്രേക്കർ സ്വിച്ച് ഓഫ് ചെയ്തു കൊടുക്കുകയും ലൈവിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മിനിറ്റിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം, അതായത് സബ് എഞ്ചിനീയറിന്റെ നിർദ്ദേശപ്രകാരം, ബ്രേക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ജനറേറ്ററിൽ നിന്നും ഇൻവെർട്ടറിൽ നിന്നും സപ്ലൈ വരുന്നുണ്ടോ, ബാക്ക് ഫീഡിംഗ് ഉണ്ടോ എന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫീഡർ ഓഫ് ചെയ്യാൻ പെർമിറ്റ് വർക്ക് ലഭിച്ചതിന് ശേഷം സബ്സ്റ്റേഷനിലുള്ള സർക്യൂട്ട് ബ്രേക്കറിന്റെ ടാഗ് ഔട്ടും ലോക്ക് ഔട്ടും ചെയ്യേണ്ടതാണ്. ടാഗിൽ ലൈൻമാനിന്റെ പേര്, സെക്ഷൻ, തീയതി, കംപ്ലൈന്റ് നമ്പർ മുതലായവ രേഖപ്പെടുത്തേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിനെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം റാച്ചറ്റ് ഉപയോഗിച്ച് നിർബന്ധമായും പാനൽ ബോർഡിൽ നിന്ന് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിംഗ് ആൻഡ് എർത്തിംഗ്.
LTHT ലൈൻ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ആദ്യം ഡിസ്ചാർജ് റോഡ് ഉപയോഗിച്ച് ലൈനുകളെ ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ്. അതിനായി മൂന്ന് ഫേസുകളും ടച്ച് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രവാഹമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡിസ്ചാർജ് റോഡിനെ ഹൂക്ക് ചെയ്തതിന് ശേഷം ഷോർട്ടിംഗ് ക്ലിപ്പോ ഷോർട്ടിംഗ് ചെയിനോ ഉപയോഗിച്ച് മൂന്ന് ഫേസുകളും ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യേണ്ടതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്നിംഗ് അറസ്റ്റർ ആണ്. ഇതിന്റെ റേറ്റിംഗ് 9 kV 5 kA ആണ്. 11 kV ലൈനുകളാണ് വരുന്നത്. അതിനേക്കാളും കുറഞ്ഞ ലൈറ്റ്നിംഗ് സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളെ രക്ഷിക്കാനായാണ് 9 kV ചൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്നിംഗ് അറസ്റ്ററുകളുടെ ഒരു ഭാഗം മൂന്ന് ഫേസുകളിലുള്ള 11 kV ലൈനുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത എൻഡ് മൂന്ന് ഫേസും ഷോർട്ട് ചെയ്ത് എർത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്നിംഗ് അറസ്റ്ററിന് സെപ്പറേറ്റ് എർത്ത് കണക്ട് ചെയ്യേണ്ടതാണ്. AB സ്വിച്ച് അല്ലെങ്കിൽ ഗാംഗ് ഓപ്പറേറ്റഡ് സ്വിച്ച് GOS ഉപയോഗിച്ചാണ് DP സ്ട്രക്ചർ അല്ലെങ്കിൽ പോൾ മൗണ്ടഡ് പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷനുകളുടെ ഓൺ ഓഫ് ചെയ്യുന്നത്. വീഡിയോവിൽ കാണുന്നത് പോലെ റോഡ് ആണ് നമുക്ക് ഈ മൂന്ന് ഫേസുകളും കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഹാൻഡിൽ ഉപയോഗിച്ച് അപ്പ് ചെയ്യുമ്പോൾ കണക്ഷനും ഡൗൺ ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റും ആവുന്നു. കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും മൂന്ന് ഫേസുകളിലുള്ള ബ്ലേഡുകളും ഒരുമിച്ച് ഓൺ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളിൽ ജോലി ചെയ്യുന്നത് യോഗ്യതയും പരിചയമുള്ള ജോലിക്കാരായിരിക്കണം. അവ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനോ സ്ഥാപിക്കുന്നതിനോ ഉയർത്തേണ്ടതായി വരുമ്പോൾ ഹയർ അഫീഷ്യൽസിന്റെ മേൽനോട്ടത്തിൽ ചെയിൻ ബ്ലോക്കുകളോ ഉചിതമായ ലിഫ്റ്റിംഗ് ടാക്കികളോ ഉപയോഗിക്കണം. അപ്രകാരം ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറുകളുടെ HT LT ബുഷിങ്ങുകളിൽ സ്പർശിക്കാനോ മറ്റു ഭാഗങ്ങളിൽ കേടുവരാനോ പാടില്ല. ട്രാൻസ്ഫോമർ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ജീവനക്കാർ സുരക്ഷിത അകലം പാലിക്കണം. അവ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉചിതമായി ആ വാഹനത്തിൽ കെട്ടിയുറപ്പിക്കുകയും ഓയിൽ തുളുമ്പിപ്പോകാതെ ബ്രീതർ ഊരി മാറ്റി ബ്രീതിങ് പൈപ്പുകൾ അടച്ചു വെക്കണം. ജോലി തുടങ്ങുന്നതിനു മുമ്പ് ട്രാൻസ്ഫോമറിന്റെ ഇരുഭാഗത്തും HT LT വൈദ്യുത പ്രവാഹം നിർത്തി ഒറ്റപ്പെടുത്തുകയും ഡിസ്ചാർജ് ചെയ്ത് എർത്ത് ചെയ്യുകയും വേണം. വൈദ്യുതി പ്രവാഹമുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തണം. അടുത്തുള്ള ഭാഗങ്ങളിൽ മറ്റു വൈദ്യുത ലൈനുകൾ ആവശ്യമുള്ള പക്ഷം ഓഫ് ചെയ്ത് എർത്ത് ചെയ്യണം. ട്രാൻസ്ഫോമറിന് സമീപം പുകവലിക്കുകയോ തുറന്ന ജ്വാലയോ പാടില്ല. ട്രാൻസ്ഫോമറിലെ HT LT റോഡുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് സ്പാനറുകൾ ഉപയോഗിക്കണം. ചെക്ക് നട്ടുകൾ തിരിയാതെ സൂക്ഷിക്കാൻ ഒരു സ്പാനർ ഉപയോഗിക്കണം. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾക്കും സ്പെസിഫൈ ചെയ്ത രീതിയിൽ ലൈറ്റ്നിംഗ് അറസ്റ്ററും എർത്തിങ്ങും ഉണ്ടായിരിക്കണം. ന്യൂട്രലുകൾ സ്പെസിഫൈ ചെയ്ത രീതിയിൽ തന്നെ എർത്ത് ചെയ്തിരിക്കുകയും വേണം. ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് വയറിംഗ്. സബ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ മാത്രം ഡിവോ ഫ്യൂസ് വയർ ചെയ്യുക. PPE ധരിച്ച് വേണം ജോലിയിൽ ഏർപ്പെടാൻ. LT ഫ്യൂസുകൾ റിമൂവ് ചെയ്യുക. ട്രാൻസ്ഫോമറുടെ AB ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ട്രാൻസ്ഫോമറുടെ AB ഓപ്പൺ ചെയ്തതിന് ശേഷം മൂന്ന് ബ്ലേഡുകളും ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നിൽ കൂടുതൽ ആളുകളെങ്കിലും ഉറപ്പുവരുത്തേണ്ടതാണ്. LT സൈഡിലെ സപ്ലൈ ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യുക. ഡിസ്ചാർജ് റോഡുമായി കണക്ട് ചെയ്ത് എർത്ത് ചെയ്യുക. HT സൈഡിലെ മൂന്ന് ഫേസും ഡിസ്ചാർജ് ചെയ്യുക. വയർ ചെയ്യേണ്ട DO ഫ്യൂസിന്റെ മുകളിൽ
എർത്ത് റോഡ് ഫിക്സ് ചെയ്യുക. ഷോർട്ടിംഗ് ക്ലിപ്പുകൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എർത്ത് കണക്ഷൻ റിമൂവ് ചെയ്യുക. എൽ ടി സൈഡിൽ ഷോർട്ടിംഗ് ക്ലിപ്പ് റിമൂവ് ചെയ്ത ശേഷം മാത്രം എർത്ത് കണക്ഷൻ റിമൂവ് ചെയ്യുക. ഡിസ്ചാർജ് റോഡ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എർത്ത് സ്പൈക്ക് റിമൂവ് ചെയ്യുക. എ ബി സ്വിച്ച് ക്ലോസ് ചെയ്യുക. എ ബി സ്വിച്ചിന്റെ മൂന്ന് ബ്ലേഡുകളും ക്ലോസ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൽ ടി ഫ്യൂസുകൾ ഫിക്സ് ചെയ്യുക. വെതർ പ്രൂഫ് കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ കേബിളിന്റെ കവറിംഗ് കേടുവരാതെയും മറ്റ് വയറുകളുമായും ലോഹഭാഗങ്ങളുമായും മരങ്ങളുടെ ബ്രാഞ്ചസ് ഉരയാത വിധം കെട്ടിയുറപ്പിക്കണം. വെതർ പ്രൂഫ് വയറുകൾ അവയുടെ സ്റ്റേ വയറിൽ കണക്ട് ചെയ്യേണ്ടതാണ്. വെതർ പ്രൂഫ് വയറുകളും ഗൈ വയറുകളും കെട്ടിടങ്ങളുടെ ഭദ്രമായ സ്ഥാനത്ത് കെട്ടിയുറപ്പിക്കുകയും തറയിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. ഒരേ പോളിൽ മൂന്ന് വി ക്രോസോമുകൾ ഘടിപ്പിച്ച് രണ്ട് സർക്യൂട്ടുകൾ കടന്നു പോകുന്നതിനെയാണ് ഡബിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. രണ്ട് വോൾട്ടതയുള്ള ലൈനുകൾ കടന്നു പോകുന്ന പോസ്റ്റുകളിലും ഉപകരണങ്ങളിലും ജോലി ചെയ്യുമ്പോൾ അതീവ ജാഗ്രതയോടെ ആയിരിക്കണം ജോലി ചെയ്യുന്നത്. എച്ച് ടി ലൈനുകളുടെ താഴെ എൽ ടി ലൈനുകൾ ഉള്ള പോസ്റ്റുകളിൽ എച്ച് ടി ലൈനുകളിൽ ജോലി ചെയ്യുന്നതിന് എൽ ടി ലൈനുകളും ഓഫ് ചെയ്ത് എർത്ത് ചെയ്തിരിക്കണം. എൽ ടി ലൈനുകളിൽ ജോലി ചെയ്യുമ്പോൾ എച്ച് ടി ലൈൻ ഓഫ് ചെയ്ത് എർത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ എച്ച് ടി ലൈനും എൽ ടി ലൈനും ഇടയ്ക്ക് ഒരു എർത്ത് സ്ക്രീൻ ഉണ്ടായിരിക്കുകയോ വേണം. അങ്ങനെ ചെയ്യുമ്പോൾ സബ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാതെ ഒരു ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിരിക്കണം. ഏത് പണിസ്ഥലത്തും എർത്ത് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിന്റെ 5 മീറ്റർ ചുറ്റളവിൽ ആളുകളോ ജീവജാലങ്ങളോ കടക്കാതെ സംരക്ഷിച്ചിരിക്കണം.